വാർത്തകളിലേക്ക് വിശദമായി. സ്വാഭാവികമായും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തകളിൽ ഒന്നായി മാറുന്നത്. പ്രത്യേകിച്ചും മുൻ മന്ത്രിയായിരുന്നു എ സി മൊയ്തീൻ, സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. അതുകൊണ്ട് ഏറെ ഈ ഒരു ഇഡിയുടെ റെയ്ഡ് വളരെ പ്രധാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി എ സി മൊയ്തീന്റെ വീട്ടിൽ ഇഡി പരിശോധന നീണ്ടത് 22 മണിക്കൂറാണ്. ഇന്നലെ രാവിലെ 7:30 ആരംഭിച്ച് ഇന്ന് രാവിലെ 5:30 അവസാനിച്ചത് പരിശോധന അജണ്ടയുടെ ഭാഗമെന്ന് എ സി മൊയ്തീൻ പ്രതികരിച്ചു. റെയ്ഡിനോട് പൂർണ്ണമായും സഹകരിച്ചു, ക്രമരഹിതമായ ബാങ്ക് വായ്പയ്ക്കായി വിട്ടുവീഴ്ച ചെയ്യാൻ ഇടപെട്ടുവെന്ന മൊഴിയുണ്ടെന്നാണ് ഇഡി അറിയിച്ചത്. ഭയപ്പെട്ടു നിൽക്കേണ്ട സാഹചര്യമില്ല എന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, അതിൽ എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് 22 മണിക്കൂറാണ്. എങ്ങനെ കാരണം, എപ്പോഴാണ് റെയ്ഡ് അവസാനിച്ചത്? കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ എ സി മൊയ്തീന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ? സി പി എം നേതാക്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇഡിയുടെ ഭാഗത്ത് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിനി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാവിലെ 7 മണിക്കാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീൻ്റെ വടക്കാഞ്ചേരിയിലുള്ള വീട്ടിൽ എറണാകുളത്തു നിന്നുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ സമാന്തരമായി തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ വീട്ടിൽ ബിനാമി ഇടപാട്, അദ്ദേഹത്തിൻ്റെ ബിനാമികൾ എന്നാണ് ഇഡി ആരോപിക്കുന്നത്, അവരുടെ വീട്ടിലും ഇത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നു. ഈ പരിശോധനയാണ് 22 മണിക്കൂർ നീണ്ടുനിന്നത്. അതായത് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഇഡി സംഘം മടങ്ങിയത്. വീടിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ സാധനങ്ങളും പരിശോധിക്കുകയും ഫയലുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരം, ഓരോ പുസ്തകത്തിൻ്റെ പേജുകൾ പോലും മറിച്ച് അതിനകത്തുള്ള രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നതും എഴുതി വെച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇഡി പരിശോധന നടത്തിയത്. എന്തായാലും രേഖകളൊന്നും തന്നെ സംഘം കൊണ്ടുപോയിട്ടില്ല. വീട്ടിലിരിക്കുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട, ബാങ്ക് റിലേറ്റഡായ രേഖകൾ മാത്രമല്ല അല്ലാത്ത രേഖകളും വിശദമായി തന്നെ പരിശോധിച്ചു എന്ന് തന്നെയാണ് എ സി മൊയ്തീൻ വ്യക്തമാക്കിയത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത്, അതായത് താൻ ഏത് അന്വേഷണത്തെ നേരിടാനും തയ്യാറാണ്, മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട്, നിലവിലെ മാനദണ്ഡങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബാങ്കിൽ നിന്ന് വ്യാപകമായി വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, പക്ഷേ തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മാനദണ്ഡം മറികടന്നുകൊണ്ട് ബാങ്കിൻ്റെ യാതൊരു നീക്കങ്ങളും ബാങ്കിൻ്റെ ഇടപാടുകളിലൊന്നും യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊരു മൊഴി ഉണ്ട് എന്നാണ് ഇഡി സംഘം അദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെയൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്കിതിൽ നേരിട്ട് പങ്കുണ്ടെന്നൊരു മൊഴി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ആ മൊഴി ആരാണ് എന്നുള്ളത് അദ്ദേഹം പറയാൻ തയ്യാറാവുന്നില്ല. ആ അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഓരോ ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരാതിക്കാരൻ, കരുവന്നൂർ ബാങ്കിലെ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കാരനായ സുരേഷിനെ എറണാകുളത്തുള്ള ഇ ഡി ഓഫീസിലിരുത്തിയ ശേഷം അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് മൊയ്തീനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തത്. ഏതായാലും ഇത് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തി. പ്രമുഖ നേതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ സെക്രട്ടറി എം സി വർഗീസ്, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം സി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അവരെല്ലാം തന്നെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്നലെ റെയ്ഡ് തുടങ്ങിയത് മുതൽ വൈകുന്നേരം വരെ, അതായത് ഇന്ന് രാവിലെ 5 മണി വരെ തന്നെ പാർട്ടി പ്രവർത്തകർ, നല്ലൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്നുള്ളൊരു ആശങ്ക പാർട്ടി പ്രവർത്തകർ പങ്കുവെക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. എന്തായാലും റെയ്ഡ് 22 മണിക്കൂർ നേരത്തെ റെയ്ഡ് പൂർത്തിയാക്കി ഇ ഡി സംഘം അടങ്ങിയിരിക്കുന്നു. ഇനി തുടർ നടപടികളും മറ്റും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എന്തായാലും ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെ ഉറച്ച നിലപാട് തന്നെയാണ് എ സി മൊയ്തീൻ്റേത്. കാരണം താൻ അത്തരത്തിലൊരു ക്രമക്കേട് നടത്തിയിട്ടില്ല. ഈ 22 മണിക്കൂർ എന്നുള്ളത് ഒരു പ്രായമായ ഒരു ആളെ, ഒരു മനുഷ്യനെ ഇത്രയും സമയം, അല്ലെങ്കിൽ ആ കുടുംബത്തിന്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ 22 മണിക്കൂർ ഉറങ്ങാൻ പോലും, അല്ലെങ്കിൽ ഒരു ജോലി പോലും ചെയ്യിപ്പിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത് എന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇതൊരു അജണ്ടയുടെ ഭാഗം എന്ന് തന്നെയാണ് എ സി മൊയ്തീൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിനി. യെസ്, വിനേഷ്, വിനേഷിലേക്ക് മടങ്ങിയെത്താം. വിനേഷ് സൂചിപ്പിച്ച ഒരു 22 മണിക്കൂറാണ് എ സി മൊയ്തീൻ്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത്. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഏതന്വേഷണത്തോടും സഹകരിക്കുമെന്നാണ് ഇതിനുശേഷം എ സി മൊയ്തീൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വാക്കുകളിലേക്ക് പോയ ശേഷം വിനേഷിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി എത്താം. കരുവണ്ണൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ കുറിച്ച് ഉള്ളതാണ് പ്രശ്നം.
അപ്പോൾ അതിന് വീട്ടിൽ നിന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞ് പൂർണ്ണമായി ഞാൻ അതിനോട് സഹകരിച്ചു. അവർ വീട്ടിൽ കയറി എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. എൻ്റെ ബാങ്ക് ഭാര്യയുടെ മകളുടെ വസ്തുവിൻ്റെ വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതവർ കണ്ടിട്ടുണ്ട്. അവർ പരിശോധന എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാ മുക്കിലും മൂലയിലും പുസ്തകങ്ങൾ വെച്ച റാക്കുകൾ ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന സൂക്ഷ്മതയുള്ള പരിശോധനയായിരുന്നു. പരിശോധിക്കുന്നതിന് നമുക്ക് എന്താ വിരോധം? അങ്ങനെ അവർ പരിശോധിച്ചു. അപ്പോൾ അത് പരിശോധന കഴിഞ്ഞതിൻ്റെ ശേഷം അവർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ പരിശോധനയുടെ വിഷയം. ഈ എന്താണ് ഇതിൽ ഇത്ര വലിയ പ്രശ്നം എന്നെനിക്കറിയില്ല. ഒരാളുടെ മൊഴിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. ക്രമരഹിതമായി വായ്പ കൊടുക്കാൻ ഞാൻ മാനദണ്ഡങ്ങൾ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്നാണ് ആക്ഷേപം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് മറ്റേ ചെയ്യുക. അപ്പം ഇതിന് ബോധപൂർവമായ ഒരു ആസൂത്രണം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. ഏത് അന്വേഷണം വന്നാലും പൂർണ്ണമായി സഹകരിക്കും. അതൊന്ന് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ പരിചയക്കുറവൊക്കെ ഇതിലൊരു ഘടകമായിട്ടുണ്ടെന്ന് സമയം വൈകാൻ. പിന്നെ അതിൻ്റെ ഓരോ കടലാസും പരിശോധിച്ച് വീണ്ടും അത് അവർ പരസ്പരം കൂട്ടായി ആലോചിച്ച് അതിനൊക്കെ സമയമെടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് പുലർച്ചെ വരെ ഇത് നീണ്ടുപോകാൻ കാരണം. അതെ, 22 മണിക്കൂർ നിങ്ങൾ കാത്തുന്നില്ലേ? അത് തന്നെയാണ് അജണ്ട. ഞാൻ അങ്ങനെ കരുതുന്നു. മറ്റേ വലിയ തട്ടിപ്പുകാർ രക്ഷപ്പെടുകയും ഇങ്ങനെയുള്ള ചിലത് ചിലർക്കൊക്കെ സഹായകമാകുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനും ബാധ്യതപ്പെട്ട രീതിയിലൊക്കെ ചിലർ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യത്തിനും ഞാൻ ഇടപെട്ടിട്ടില്ല. വായ്പയുടെ കാര്യത്തിലും വ്യക്തിയുടെ വായ്പയുടെ കാര്യത്തിലും മാനദണ്ഡങ്ങൾ മാറ്റുന്ന കാര്യത്തിലും ഒരു കാര്യത്തിലും ഈ സംഘത്തിലല്ല ഒരു സംഘത്തിലും ഞാൻ ഡി സി സെക്രട്ടറി ആയിരിക്കും പറയാം. ഞാൻ ഡി സി സെക്രട്ടറി ആയി ഇടപെട്ട കാലത്തെയാണ് പറയണത്. മന്ത്രിയല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പൊ പറയണ ആക്ഷേപം. ഞാൻ അങ്ങനെ ഒരു ബാങ്കിലും അത്ര ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ ബാങ്കിലും ചെയ്തിട്ടില്ല. ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവരെല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. ചില കാര്യങ്ങളിൽ അവർക്ക് എനിക്കിന്ന് ബാങ്കിന്റെ രേഖ എന്റെ പാസ്ബുക്ക് ഒക്കെ ഇരിക്കുന്നത് അപ്പുറത്ത് അത് ഹാജരാക്കണം, സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രം. ഇനി മൊഴി നൽകണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഈ ബാങ്കിന്റെ എന്റെ പാസ്ബുക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പുറത്ത്, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് നമുക്ക് കൊടുക്കാൻ പ്രയാസമുള്ളതാണ്. ഇവിടെ എന്തായാലും എന്തൊക്കെ രേഖ ഉണ്ട് വെച്ചാൽ രേഖകളൊക്കെ ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടാണോ? എല്ലാം ഉണ്ടല്ലോ. ഒരു വീട്ടിലാവുമ്പോ എന്തൊക്കെ രേഖ ഉണ്ടാവും? ആ രേഖകൾ മുഴുവൻ ഉണ്ടാവും. ഈ വീടിരിക്കണ വസ്തുവിന്റെ ആധാരം ഉണ്ടാവും. വായ്പ എടുത്തിട്ടുണ്ട് വെച്ചാൽ അതിന്റെ വിവരം ഉണ്ടാവും. കടമുണ്ട് വെച്ചാൽ അതുണ്ട്, അതവർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ഇടിയുടെ പരിശോധന സമഗ്രമാണ്. പിന്നെ എല്ലാ മുക്കും മൂലയും ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന എന്ന രീതിയിലാണ്. അല്ല, ഞാനതിപ്പോ ഒന്നും പറയാനില്ലേ. കാരണം ഞാൻ ഏത് അന്വേഷണം വന്നാലും അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. ഒളിച്ചു പോകേണ്ട ഒരു കാര്യം എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മന്ത്രിയായിരിക്കുമ്പോഴും ചെയ്തിട്ടില്ല, പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ ഭയപ്പെട്ട് നിൽക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും അങ്ങനെ ചെയ്താലും അതിൽ ഭയപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കില്ല. അതെ, അത് കുറച്ച് നാളായിട്ട് നമ്മൾ പല സുഹൃത്തുക്കളും NIA ആണ് വരണത് എന്ന് പറഞ്ഞ് എഴുതിയല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ പുറകിലൊരു ലക്ഷ്യമല്ലേ? അതിലെന്ത് മാത്രം ബന്ധം എനിക്കുണ്ടെന്ന് നിങ്ങളിൽ തന്നെ എല്ലാവർക്കറിയാം. 4 ദിവസം തുടർച്ചയായി ചിലരെഴുതിയില്ലേ? അപ്പൊ അത് ചെയ്യുന്നവരോട് നമ്മളെന്ത് പറയും? ആർക്കോ വേണ്ടി അല്ലേ? അങ്ങനൊരു പഴയ ശകലം ഉണ്ടെന്നാണ്. അങ്ങനെ ചെയ്യുന്നവരോട് നമ്മളെന്താ പറയാൻ? അവരവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, അത്രയുള്ളൂ. പല
എവിടെ പരിശോധന നടന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് പരിചയം ഉണ്ടാവും ചേട്ടൻ. ഈ അനിൽ സേട്ട് ആരാന്നു എനിക്കറിയില്ല. അനിൽ സേട്ട് ആരാന്നു അറിയില്ല. എവിടെയാണ് അവർ പരിശോധന നടത്തിയെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അവരാകെ നമുക്ക് കാണിച്ചത് ഈ മൊഴിയാണ് ഒരാൾ. അത് ഇരിഞ്ഞാലക്കുടിയുള്ള ഒരാളാണ്, ഞാൻ പരിചയമുള്ള ഒരാളല്ല. അല്ല 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 അല്ല. അല്ല, ബിജു കരീം എന്റെ ഭാര്യടാങ്ങളെയല്ലേ. അപ്പൊ പിന്നെ അയാൾ പരാതി പറയൂ. എന്റെ ഭാര്യ വീട്ടിൽ നാല് പെണ്ണുങ്ങളാണ്. എന്റെ ഭാര്യ ഉൾപ്പെടെ നാല് സ്ത്രീകളാണ് ആ വീട്ടിലുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ കാച്ചിരുന്നത്. എസ് സി മൊയ്തീന്റെ പ്രതികരണമാണ് കണ്ടത്. 22 മണിക്കൂറാണ് എസ് സി മൊയ്തീന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. ഇന്നിപ്പോൾ പുലർച്ചെ 5 കൂടിയാണ് റെയ്ഡ് പൂർത്തിയായതിനു ശേഷം മൊയ്തീൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ കരിമനൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസുമായി തനിക്ക് ഒരു ബന്ധമില്ല. ഒരു ഘട്ടത്തിലും താൻ ഇടപെട്ടിട്ടില്ല. താൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴത്തെ കാര്യങ്ങളാണ് ED ചോദിച്ചറിഞ്ഞ് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ പരാതി പാർട്ടിക്ക് ലഭിക്കുന്നത് AC മൊയ്തീൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. അന്ന് പിന്നീട് അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നു. പക്ഷേ അതൊന്നും ജില്ലാ നേതൃത്വം കാര്യമായി എടുത്തില്ല എന്ന് മാത്രമല്ല, പൂഴ്ത്തിവെച്ചു. സംസ്ഥാന നേതൃത്വത്തെ അടക്കം അറിയിച്ചുമില്ല. ഇപ്പോഴിതാ ഈ വിവാദം ഈ ഉയർന്നു വന്നപ്പോൾ അന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്, വലിയ രീതിയിൽ പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അത് പാർട്ടി തന്നെ ആറിത്തണുത്തു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ED റെയ്ഡുമായി വരുന്നത്. CPMനെ സംബന്ധിച്ച്, CPM നേതൃത്വത്തെ സംബന്ധിച്ച് അത് വലിയൊരു ഞെട്ടലാണ്, ഒരു പ്രഹരമായി തന്നെ കാണണം. രജനി, തീർച്ചയായും അങ്ങനെ കാണണം. കാരണം ഈ ED വരവ് യഥാർത്ഥത്തിൽ AC മൊയ്തീന് വലിയ കുരുക്ക് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയും AC മൊയ്തീനെ ഇതിന് ക്ലീൻചിറ്റ് കൊടുക്കുക, അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതാണ്. ഇതിലെ പ്രധാന പ്രതി, അതായത് ഈ കിരൺ എന്ന് പറയുന്ന ആൾ, ബാങ്കിലെ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കിരൺ മാത്രം 25 കോടി രൂപ ഇതിൽ നിന്ന് വെട്ടിപ്പ് നടത്തി. കിരൺ മാത്രം 25 കോടി രൂപ ഇതിൽ നിന്ന് വെട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ ബിജു കരീമിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു, കിരണിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഒരാളുടെ മൊഴിയാണ് ഇയാൾക്ക് എതിരായിട്ടുള്ളത്. അതായത് ഈ AC മൊയ്തീനെതിരായിട്ടുള്ള ഇതിൽ ഒരാളുടെ മൊഴിയാണ്. ഇതിൽ ഈ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട്, മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെ ഈ വായ്പ നൽകാനുള്ള പ്രേരണയുണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് AC മൊയ്തീൻ നേരിട്ട് ശുപാർശ ചെയ്തിട്ടാണ് പല വായ്പയും ഇതിൽ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് നടന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ഇദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്, മന്ത്രിയല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. കാരണം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്. 2021 ഇത് സംബന്ധിച്ച് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ നടന്ന ഈ സഹകരണ ബാങ്കുകൾ നടന്ന ഏറ്റവും വലിയൊരു അഴിമതി ഇവിടെ ഇതിൽ തന്നെ വരുന്നതാണ്. ഈ കരിവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത് കാരണം അത്രയും വലിയ തട്ടിപ്പ് തന്നെയായിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും ചെയ്തതാണ്. കാരണം ഇതിൻ്റെ ഇര ആത്മഹത്യ ചെയ്ത സംഭവം പോലും ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്ബുക്ക് പോലും ഇല്ലാതെ ആളുകൾക്ക് വായ്പ കൊടുത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു എന്നുള്ളതുൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. കാരണം പാസ്ബുക്കോ അവിടെ അക്കൗണ്ടോ ഇല്ലാത്ത പാർട്ടിയുമായി ബന്ധമുള്ള സ്വന്തക്കാരെ ഇതിൽ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഇതിൽ പിന്നെ വായ്പ വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ അക്കൗണ്ടുള്ള പല ആളുകളുടെയും പേരിലാണ് ഇത്തരത്തിൽ ഈ വായ്പ എടുക്കുകയും തട്ടിപ്പ് നടക്കുകയും ചെയ്ത്. മറ്റു പലർക്കുമാണ് ഇത് സംബന്ധിച്ച് വായ്പയുടെ കുടിശ്ശികയായിട്ടുണ്ട്, തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് വരുമ്പോഴാണ് പലരും ഇങ്ങനെയൊരു കാര്യം തന്നെ അറിയുന്നത്. ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം മുതലുള്ള പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. 4 പതിറ്റാണ്ടുകാലം CPM ൻ്റെ നിയന്ത്രണത്തിൽ, 4 പതിറ്റാണ്ടുകാലമായി ഇപ്പോൾ CPMൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കാണ്. സ്വാഭാവികമായും അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ AC മൊയ്തീനിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തുക, അതിൽ സംശയമില്ല. ED അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടുണ്ട്. ബാങ്ക് റിലേറ്റഡ് അല്ലാത്ത രേഖകളും പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള മറ്റുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇനി എന്ത് നടപടിയിലേക്കായിരിക്കും ED പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.
യെസ് ഇനി എന്ത് നടപടിയിലേക്കാണ് ഇഡി പോവുക എന്ന് കാത്തിരുന്ന് കാണണം. വിനേഷ്, ഈ എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന അതേ സമയത്ത് തന്നെ എ സി മൊയ്തീനുമായി ബന്ധപ്പെട്ട ചില ബിസിനസ്സുകാരുടെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നില്ലേ വിനേഷ്? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുണ്ടോ? ഒപ്പം മറ്റൊരു കാര്യം, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഓൾറെഡി ഈ മാസപ്പടി വിവാദമൊക്കെ വലിയ തോതിൽ ചർച്ചയായി നിൽക്കുന്ന സമയമുണ്ട്. സി പി എം അതിന് കൃത്യമായി മറുപടി പറയുന്നില്ല എന്ന ആരോപണമൊക്കെ ഒരു വശത്തുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ എ സി മൊയ്തീനെതിരെ ഇത്തരത്തിൽ ഇ ഡി റെയ്ഡൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന്, തെരഞ്ഞെടുപ്പിൽ അത് പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഏത് രീതിയിലായിരിക്കും സ്വാഭാവികമായും സി പി എം ഇതിന്റെ ഒരു പ്രതിരോധം തീർക്കുക? പ്രത്യേകിച്ചും വെറുമൊരു നേതാവ് മാത്രമല്ലല്ലോ, സി പി എമ്മിന്റെ മുൻ മന്ത്രിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണല്ലോ എ സി മൊയ്തീൻ. രഞ്ജിനി, ഇന്നലെ ഈ റെയ്ഡ്, അതായത് ഇവരുടെ വീട്ടിൽ, അതായത് എ സി മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് പിന്നാലെ ഉച്ചയോട് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക്, അതായത് വടക്കഞ്ചേരിയിലുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇതിനിടയിൽ അതിനുശേഷം ഒരു 4-5 കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തിയെങ്കിലും സി പി എം പ്രവർത്തകർ ഇത് തടയുകയും പ്രതിരോധിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രചാരണ ആയുധമാക്കാൻ കഴിയും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ സാധനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ എ സി മൊയ്തീൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇ ഡി പറയുന്നത് ഇയാളുടെ ബിനാമികൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ എ സി മൊയ്തീൻ്റെ ബിനാമികളായിരിക്കുന്ന ആളുകളുടെയും അങ്ങനെ 4 ആളുകളുടെ വീടുകളിലും ഈ റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിൻ്റെയും അവിടെ നിന്നും വിശദമായ രേഖകളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അവരുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരേഷ് നൽകിയിരിക്കുന്ന, പരാതിക്കാരനായ സുരേഷിനെ ഇ ഡി ഓഫീസിൽ, എറണാകുളത്തുള്ള ഇ ഡി ഓഫീസിൽ ഇരുത്തുകയും അദ്ദേഹം അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചാണ് ഇവരുടെ എല്ലാം ഇവരെ മൊഴി രേഖപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും ഒപ്പം തന്നെ ഈ രേഖകൾ പരിശോധിക്കുന്നതും എല്ലാം ഇ ഡി ചെയ്തിട്ടുള്ളത്. എന്തായാലും നിർണായകമായ വിവരം ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ സൂചനകളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ അർത്ഥത്തിലും ഇതിനെ പ്രതിരോധിക്കുകയാണ് എ സി മൊയ്തീൻ. തന്റെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടായിട്ടില്ല, കൃത്യമായ അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് മൊയ്തീൻ പ്രതികരിച്ച്. സ്വാഭാവികമായും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കാം. പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയായുധമായി മാറ്റാനുള്ള സാധ്യതയും മുന്നിൽ കാണണം. വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ച്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഐ ജി ലക്ഷ്മണനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ഇന്ന് ഹാജരാകുമെന്നാണ് ലക്ഷ്മൺ അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് 3 നോട്ടീസ് നൽകിയിട്ടും ഐ ജി ലക്ഷ്മണൻ ഹാജരായിരുന്നില്ല. ഇതിനെതിരെ അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഹാജരാകാനുള്ള സാധ്യതയുണ്ടല്ലോ. കഴിഞ്ഞ 3 ഒഴിഞ്ഞുമാറിയ ലക്ഷ്മൺ ഇന്നിപ്പോൾ ഹാജരാകാനുള്ള സാധ്യത, അത് എത്രമാത്രമാണ്? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. നിരന്തരമായ, അതായത് ഒരു അന്വേഷണ സംഘം വളരെ നോട്ടീസ് അയച്ച് 2 കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തെ പോലീസ് ഐ ജിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന്. പക്ഷേ ഇതുവരെയും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, പ്രധാനമായും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹം അത് ഒഴിവായി. 2 അദ്ദേഹം ഒഴിവായി. പിന്നീട് കോടതിയിലേക്ക് എത്തി തൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തടയണം, ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുന്നു. ഇത് അതിനിടയിൽ ഇ ഡി കൂടി അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശം നൽകുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതിനിടെ അദ്ദേഹം കോടതിയിൽ നേടിയ ഇടക്കാല ജാമ്യത്തിൻ്റെ കാലാവധി 2 കൂടി നീട്ടി നൽകുന്നു. നാളെ കൂടി അതിൻ്റെ ഒരു കാലാവധിയുണ്ട്. അപ്പോൾ അദ്ദേഹം കോടതിയിൽ അറിയിക്കുന്നു എന്ന് ഹാജരായേക്കാമെന്ന് പറയുന്നത്, ആ പരിധി തീരുന്നതിന് മുൻപ് തന്നെ ഹാജരാകാം എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് ഇന്ന് രാവിലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ സംസ്ഥാന പോലീസ് ഐ ജി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഇതിനകം ചോദ്യം ചെയ്യപ്പെട്ടവരിൽ, അതായത് മോൺസൺ മാവുങ്കൽ 1 പ്രതിയാണ്, 2 പ്രതി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഒപ്പം എബിൻ എബ്രഹാം എന്ന കെ സുധാകരൻ്റെ അടുത്ത അനുയായി അദ്ദേഹത്തെയും ചോദ്യം ചെയ്യുകയും ഇതേ രീതിയിൽ തന്നെ കോടതിയിൽ നിന്ന് പരിരക്ഷ നേടിയതിനാൽ മുൻകൂർ ജാമ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ വിടുകയും ചെയ്തു. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്
പോലീസ് ഐ ജി ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോടതിയിൽ നിന്ന് നേടിയ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ സമീപിച്ചിരുന്നു. അതിൽ നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പുരാവസ്തു തട്ടിപ്പ് കേസിലെ ഏറ്റവും പ്രധാനിയായ ഇടനിലക്കാരൻ എന്ന് പറയുന്നത് ഐ ജി ലക്ഷ്മൺ ആണെന്ന് ക്രൈംബ്രാഞ്ച് ബോധിപ്പിച്ചിരുന്നു. പല കാര്യങ്ങൾക്കും തട്ടിപ്പിനടക്കം കൂട്ടുനിൽക്കുകയും ഈ തട്ടിപ്പിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ട് കൂടിയും മറ്റുള്ളവരെ ഇതിൽ പങ്കാളികളാക്കുന്നു, അവരെ ബോധപൂർവ്വം വഞ്ചനയ്ക്കിടയാക്കുന്നു എന്നെല്ലാം ആരോപിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഐ ജി ലക്ഷ്മൺ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ചെല്ലുകയാണ്. മുൻകൂർ ജാമ്യത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. എന്താണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അവസാനിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ഡാനി സൂചിപ്പിച്ച പോലെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ലക്ഷ്മൺ എത്തുന്നു. മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യം മറ്റൊരു വശത്തുണ്ടായിരുന്നതും ശ്രദ്ധേയമാണ്. ഡാനി, തുടരുക. നമുക്ക് ഈ സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ വേണ്ടതുണ്ട്. എന്താണ് നമുക്ക് സാഹചര്യം എന്ന് നോക്കാം. സിറോ മലബാർ സഭ സെനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട വിമത വിഭാഗം സമ്മർദ്ദം ശക്തമാക്കുന്നു. എത്രയും വേഗം പ്രശ്നങ്ങൾ സമവായത്തിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി സിറോ മലബാർ സിനഡിനും മാർ സിറിൽ ബാസിലിനും കത്ത് നൽകി. സിനഡിൽ പങ്കെടുക്കുന്ന കൂടുതൽ ബിഷപ്പുമാരുടെ പിന്തുണ നേടാനുള്ള ശ്രമത്തിലാണ് വൈദികരും ഒരു വിഭാഗം വിശ്വാസികളും. ഡാനി പോൾ തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, ഈ വിഷയത്തിൽ എന്ത് പ്രതീക്ഷിക്കണം? സിനഡിൽ ചർച്ചയാകാനുള്ള സാധ്യത കാണേണ്ടതുണ്ടോ? രഞ്ജിനി, ഇതിൽ സിനഡിൽ ഇത് ചർച്ച ചെയ്യണം എന്നാണ് ആവർത്തിച്ച ഈ വിമത വിഭാഗം എന്ന് പറയുന്ന വൈദികരും അതോടൊപ്പം തന്നെ ഒരു വലിയ വിഭാഗം വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിനുവേണ്ടി മാത്രമായ ഒരു സമ്പൂർണ്ണ സിനഡ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ചേർന്നതാണ്. അതിലുള്ള ഒരു തീരുമാനവും നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളുകയും അന്നുണ്ടായിരുന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായി എത്തിയ ആ മാപ്പാപ്പയുടെ പ്രതിനിധി മാർ സിറിൽ വാസിൽ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചർച്ചകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് വലിയ ചോദ്യമാണ്. കാരണം ഇത് ആരെയാണ് ഇതിൽ മധ്യസ്ഥനാക്കേണ്ടത്, ആരെക്കൊണ്ട് ഇത് തീർക്കാൻ കഴിയുമെന്ന് എന്നതെല്ലാം വലിയ തലവേദനയായി സിറോ മലബാർ സഭയ്ക്കകത്ത് മാറുകയാണ്. അതുകൊണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അത് ഓരോ ദിവസവും മാറുന്നു. ഇന്നലെ സിനഡ് നടക്കുന്ന സിറോ മലബാർ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ മൗണ്ട് സെൻറ് തോമസിലേക്ക് വൈദികരാണ് സത്യാഗ്രഹത്തിനെത്തിയത്. അവർ അവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഒടുവിൽ സിറോ മലബാർ സഭ നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് വൈദികരെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തീർത്തും കലുഷിതമായൊരു സാഹചര്യത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ കുർബാന ഏകീകരണം സംബന്ധിച്ച വിഷയം മാറിയിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥാനിക ദേവാലയമായ സെൻറ് മേരീസ് ബസിലേക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നു. അങ്ങനെ സങ്കീർണതകളിൽ നിന്ന് ഓരോ ദിവസവും സങ്കീർണതയിലേക്ക് സിറോ മലബാർ സഭ ഈ വിഷയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത പ്രത്യേകിച്ചും അതിന് നടുവിൽ തന്നെയാണ്. ഇപ്പോൾ മുൻ ബിഷപ്പ് അദ്ദേഹം തന്നെയും ബിഷപ്പ് എമിരേറ്റ്സ് അദ്ദേഹം തന്നെയും ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിന് പരിഹാരമുണ്ടാക്കണം, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സിനഡിൽ പറയുന്നു. ഈ സിനഡിൽ ബഹുഭൂരിപക്ഷം ബിഷപ്പുമാരുടെ ഒരു പിന്തുണ ആർജിക്കാനാണ് ഈ കുർബാന ഏകീകരണ വിഷയത്തിൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി ഒരിളവ് നൽകണം എന്ന ഇവർ ആവശ്യം വളരെ ശക്തമാക്കുകയാണ്. ഇതുവരെയുള്ള സിനഡിൻ്റെ പൊതുനിലപാട് അങ്ങനെ ഒരു അതിരൂപതയ്ക്ക് മാത്രം ഇളവ് നൽകാൻ കഴിയില്ല എന്നാണ്. എന്തായാലും ഈ സിനഡിൽ ഇത് സംബന്ധിച്ച ആരോഗ്യപരമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ. അങ്ങനെ ആരോഗ്യപരമായ ചർച്ചകൾ സിനഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി ഇടാനി വിവരങ്ങൾക്ക്. ചരിത്ര നിമിഷം കാത്ത രാജ്യം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും ഇന്നത്തെ ദിവസത്തിന്റെ ശ്രദ്ധാകേന്ദ്രവും ചന്ദ്രയാൻ 3 ആയിരിക്കും. ആ വാർത്തയിലേക്കാണ് കടക്കുന്നത്. ചരിത്ര നിമിഷം കാത്ത രാജ്യം. ചന്ദ്രയാൻ 3 ലാൻഡർ ഇന്ന് ചന്ദ്രനിലിറങ്ങും. വൈകിട്ട് 5:45 തുടങ്ങുന്ന സോഫ്റ്റ് ലാൻഡിംഗ് നടപടികൾ 19 മിനിറ്റിനുള്ളിൽ പൂർത്തിയാകും. 6:04 പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ബംഗളൂരുവിലെ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ പുരോഗമിക്കുകയാണ്. സയൻസ് ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് ചേരുന്നത്. മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നു. എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ നടപടിക്രമങ്ങൾ? ഏകദേശം 10 മണിക്കൂറോളം മാത്രമാണല്ലോ ഇനി മിച്ചമുള്ളത്. ഇനി നടക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? മനു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലേക്കാണ് രാജ്യം അടുക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 14 തീയതി നമ്മൾ വിക്ഷേപിച്ച ചന്ദ്രയാൻ
ഇന്ന് വൈകുന്നേരം കൃത്യം 6:04 ചന്ദ്രന്റെ ഉപരിതലത്തിൽ സ്പർശിക്കും എന്നാണ് കരുതുന്നത്. സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ചന്ദ്രനിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന 4 രാജ്യങ്ങളിൽ ഒന്നായി രാജ്യം മാറുകയാണ്. ജൂലൈ 14-നാണ് നമ്മൾ ഇത്തരം ഒരു ചാന്ദ്ര ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് പല ഘട്ടങ്ങളിലായി ഈ ചന്ദ്രയാൻ ഭൂമിയെ ദീർഘവൃത്താകൃതിയിൽ ഉള്ള ഭ്രമണപഥത്തിൽ ചുറ്റിയതിന് ശേഷമാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് കടന്നത്. അവിടെ നിന്നും 2 തവണ ഡീ ബൂസ്റ്റിംഗ് നടത്തി, അതിൻ്റെ വേഗത കുറച്ച്, ഇനി ഒടുവിൽ അത് വേഗത പൂർണ്ണമായും നിയന്ത്രിച്ചതിന് ശേഷമായിരിക്കും ഈ സോഫ്റ്റ് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുക. വൈകുന്നേരം 5:45 മുതൽ ഉള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. 17 മിനിറ്റുകളെ 17 മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ രാജ്യം വളരെ ഗൗരവത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു നടപടിക്കാണ് തുടക്കം കുറിക്കുന്നത്. ചന്ദ്രയാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ട പേലോഡുകളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊപ്പൽഷൻ മോഡ്യൂളുള്ള പേലോഡുകൾ ഈ ഭൂമിയെ ദൂരെ നിന്ന് നോക്കി പഠിക്കുന്ന ഒരു ഉപകരണമാണ്. സാധാരണഗതിയിൽ അത് എങ്ങനെ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയെ നോക്കി പഠിക്കാനാകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിലപാടാണ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് മറ്റ് മനുഷ്യവാസമുള്ള ഗ്രഹങ്ങൾ നോക്കി പഠിക്കാൻ അത് ഗുണകരമാകും. അതാണ് ഈ ഷേപ്പ് പേലോഡ്. അതുപോലെ തന്നെ ഈ ലാൻഡർ മോഡ്യൂളിൽ 4 പ്രധാനപ്പെട്ട പേലോഡുകളാണ് ഉള്ളത്. അത് ചേസ്റ്റ് എന്ന ഒരു പേലോഡാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചന്ദ്രൻ്റെ ധ്രുവപ്രദേശ താപനിലയുടെ പ്രത്യേകതകൾ പഠിക്കുന്നു. രംഭ എന്നൊരു പേലോഡുണ്ട്. അതുപോലെ ISA എന്നൊരു പേലോഡുണ്ട്. അത് ചന്ദ്രൻ്റെ മുകളിലുള്ള പ്രകമ്പനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ ചന്ദ്രനിലെ ലേസർ റേഞ്ചിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഉപകരണം ഇതാണ് ഈ ലാൻഡർ മോഡ്യൂളിലുള്ളത്. ഒപ്പം തന്നെ ഈ റോവറിലും സമാനമായ രീതിയിൽ 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളുണ്ട്. അത് പ്രധാനമായും ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള മൂലകങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിനുള്ള പേലോഡുകളാണ് ഈ റോവർ മോഡ്യൂളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്ക് നീങ്ങുകയാണ് രാജ്യം. കാരണം ഇത് ഒരുപക്ഷേ മറ്റ് പല രാജ്യങ്ങൾക്കും സാധ്യമാകാത്ത ഒരു നീക്കം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാം. ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സോവിയറ്റ് യൂണിയൻ ഇതുപോലെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാനുള്ള അവർക്കൊരു ശേഷി ഉണ്ടായിരുന്നത്. കഴിഞ്ഞിടെ നമുക്കറിയാം അവരുടെ ലൂന 25 പരാജയപ്പെട്ടു. അത് ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഇടിച്ച് തകരുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെയാണ് വളരെ വിജയകരമായി ഇന്ത്യക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ISRO പ്രകടിപ്പിക്കുന്നത്. ചന്ദ്രയാൻ 2 ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ഭാഗിക പരാജയമായി. അതിൽ പ്രധാനമായും വന്നത് ഇതിൻ്റെ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ഏറ്റവും അവസാന നിമിഷമുണ്ടായ ചില സാങ്കേതിക തകരാറാണ്. അവിടെ ആ വേഗത കണക്കാക്കുന്നതിൻ്റെ ഗൈഡൻസ് സംവിധാനത്തിന് തകർച്ച വന്നു. ഒപ്പം അത് മറ്റൊന്നിലേക്ക് പടരുകയും അങ്ങനെ കൺട്രോൾ സംവിധാനങ്ങൾ താറുമാറാകുകയും ചെയ്തു. തുടർന്നാണ് ചന്ദ്രനിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അന്നത്തെ ആ വലിയ അനുഭവത്തിൽ നിന്ന് രാജ്യം ശാസ്ത്രജ്ഞരും ഈ ഒരു പാഠം പഠിച്ചിരിക്കുന്നു. മാത്രമല്ല ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് ഇപ്പോൾ കുറേ കൂടി വ്യക്തത ഇപ്പോൾ ശാസ്ത്രലോകത്തിനുണ്ട്. കാരണം കഴിഞ്ഞ ചന്ദ്രയാൻ 2 പേടകം ഇപ്പോഴും ചന്ദ്രനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു ഗുണകരമായ കാര്യമാണ്. അപ്പോൾ ഇത്തവണ ഒരു ഫെയിലിയർ ബേസ്ഡ് മിഷൻ എന്നാണ് ISRO ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ പൂർണ്ണമായും വിജയിക്കും എന്ന പ്രത്യാശയോടുകൂടി വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 നിന്ന് വ്യത്യസ്തമായി പരാജയങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഒരു സംവിധാനം പരാജയപ്പെട്ടാൽ അടുത്ത സംവിധാനത്തിന് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയോടുകൂടിയാണ്. ഒന്ന് പരാജയപ്പെട്ടാൽ അടുത്തത്, അത് പരാജയപ്പെട്ടാൽ അടുത്തത് എന്ന തരത്തിൽ ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ മികവ് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ചന്ദ്രയാൻ 3 രാജ്യം തയ്യാറെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വിക്ഷേപണം ഒരു വിജയമായിരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ എല്ലാം ഇത് സ്പേസ് എന്ന് പറയുന്നത് നമുക്കിപ്പോഴും എത്ര തന്നെ നമ്മൾ അതിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരു ദൂരെ തന്നെയാണ്. അതുകൊണ്ട് മനോഭരത്താണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ചരിത്ര നിമിഷം കാത്താണ് രാജ്യം അഭിമാന നിമിഷങ്ങളിലേക്കാണ് രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ 6:04 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. മനോഭരത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കും കൂടുതൽ വിശേഷങ്ങളിലേക്കും എത്താം ഒരിടെ വേളയ്ക്ക് ശേഷം.
ഗോവിന്ദൻ മാസ്റ്റർ കുട്ടി. നാക്കിളയിൽ സദ്യ വിളമ്പി നാടാകെ പൂക്കളമിട്ട് പുലിമേളം പായുന്നു ഓണം പൊടിപൂരം. പൂച്ചന്തം ചോക്കുന്നേ പൂമുല്ല കെട്ടുന്നേ പൊന്നു ഞാൻ പാട്ടുണ്ട് പൊന്നാടച്ചേലുണ്ടേ. മാവേലി മണ്ണൻ വന്നാൽ ആഘോഷം വാനോളം തിരുവോണ സദ്യ കഴിഞ്ഞാൽ ഉല്ലാസമേ. കൈകളെല്ലാം കളം വരച്ചേ മനുഷ്യരെല്ലാരും ഒന്നു പോലുള്ളൊരു കാലം ആമോദത്തോടെ വസിക്കും കാലം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ആവേശത്തോടെ രസിക്കും കാലം. ചന്ദ്ര രഹസ്യങ്ങൾ ഇനി ഭൂമിയിലേക്ക്. ചരിത്രം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം. അഭിമാനവാനിൽ ഇന്ത്യയും ISROയും. ചന്ദ്രയാൻ ചന്ദ്രനെ തൊടുന്ന വാർത്തകളും വിശേഷങ്ങളും തത്സമയം സമഗ്രമായി ന്യൂസ് 18-ൽ. പ്രഭാതകേരളം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി IGST അടച്ചില്ല എന്ന മാത്യക്കുഴൽ നടന്റെ പരാതിയിൽ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് വൈകാൻ സാധ്യത. വീണയുടെ കമ്പനി കർണാടകയിലായതിനാൽ അവിടുത്തെ GST വകുപ്പിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട് എന്നാണ് നികുതി വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം മാത്യക്കുഴൽ നടന്റെ ആരോപണങ്ങളിൽ CPM മറുപടി വഹിക്കുകയാണ്. വീണ വിജയനും എക്സാലോജിക്കും കൂടുതൽ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും ഇന്നലെ കുഴൽനാടൻ ആരോപിച്ചിരുന്നു. GST രജിസ്ട്രേഷനുള്ള കമ്പനികൾ പ്രതിമാസം സമർപ്പിക്കേണ്ട റിട്ടേണായ GSTR-1 വിവരങ്ങൾ വെച്ചാണ് കുഴൽനാടൻ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നാണ് സൂചന. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നു. പോരാട്ടച്ചൂടിൽ പുതുപ്പള്ളി. പുതുപ്പള്ളിയിൽ
പ്രചാരണത്തിന്റെ ഗതിവേഗം കൂട്ടി മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് തീയതിയും ഓണക്കാലവും അടുത്തു വരുന്നതോടെ പ്രചാരണം ഊർജിതമാക്കുകയാണ് മുന്നണികൾ. LDFന്റെ പ്രചാരണത്തിനായി 11 മന്ത്രിമാർ ഇന്ന് പുതുപ്പള്ളിയിലെത്തും. വികസന സന്ദേശ സദസ് എന്ന് പേരിട്ടിരിക്കുന്ന സംവാദ പരിപാടികളിലാണ് മന്ത്രിമാർ പങ്കെടുക്കുന്നത്. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മന്റെ മണ്ഡല പര്യടനം മൂന്നാം ദിവസവും പുരോഗമിക്കുകയാണ്. അതേസമയം NDA സ്ഥാനാർത്ഥി ലിജിൻലാലിന്റെ സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് ആരംഭിക്കും. വിവരങ്ങളുമായി HV നന്ദകുമാർ ചേർന്നുവന്തൻ. ഓരോ ദിവസം കഴിയും തോറും പോരാട്ടവും കടക്കുകയാണ്. LDFനെ സംബന്ധിച്ച് 11 മന്ത്രിമാർ ഇന്ന് ജില്ലയിലുണ്ട്. UDFിൻ്റെയും ഒപ്പം NDAയുടെയും പരിപാടികളും ഒരേ വഴിക്ക് പുരോഗമിക്കുന്നുമുണ്ട്. നന്ദൻ, ഇതിൽ ചോദിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒപ്പം ഈ ഇന്നലത്തെ AC മോദീൻ്റെ വീട്ടിലുള്ള ED റെയ്ഡ്, അത് അവിടെ ചർച്ചയാകുന്നുണ്ടോ മണ്ഡലത്തിൽ? പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ വരുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ. തീർച്ചയായും എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ പുതുപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. AC മൊയ്തീൻ്റെ അടക്കം ED റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങൾ, അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന നിരവധി മറ്റനേകം വിഷയങ്ങൾ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ചർച്ചയാവുകയാണ്. ആദ്യമൊക്കെ പുതുപ്പള്ളിയിലെ വികസന ചർച്ചകൾ മാത്രമായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നേതാക്കളും ഒക്കെ പങ്കുവച്ചത്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ പൊതു രാഷ്ട്രീയ ചിത്രം തന്നെ, ഒരു രാഷ്ട്രീയ കേരളത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യും അതെല്ലാം പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് എന്ന രീതിയിലേക്ക് പോവുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാൻ, ഇനി 12 ദിവസം മാത്രമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഒരു അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും അതിവേഗം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രചരണത്തിലേക്ക് പരമാവധി ആൾക്കാരെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF ആകട്ടെ ഇതുവരെയും മന്ത്രിമാരെ കളത്തിലിറക്കിയിട്ടില്ല. അവസാന ലാപ്പിൽ ഇപ്പോൾ മന്ത്രിമാരെത്തുകയാണ്. വികസന സന്ദേശ സദസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു മുൻ മന്ത്രി തോമസ് ഐസക് നടത്തുന്ന സന്ദേശയാത്രയിൽ ഇനി മുതൽ മന്ത്രിമാരായിരിക്കും നേരിട്ട് ഇത്തരത്തിൽ ജനങ്ങളുമായി സംവദിക്കുക, വികസന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അത് മാത്രമല്ല, എന്തുകൊണ്ട് മന്ത്രിമാർ വൈകി എന്നടക്കമുള്ള പ്രചരണത്തിന് ഒരു തിരിച്ചൊരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ മന്ത്രിമാരെയും ഇന്ന് കളത്തിലിറക്കുന്നത്. എന്തായാലും 11 മന്ത്രിമാരാണ് ഇന്ന് സ്ഥലത്തെത്തുന്നത്. വാകത്താനം പഞ്ചായത്തിൽ P രാജീവും, കണ്ണഞ്ചിറയിൽ K രാധാകൃഷ്ണനും, തോട്ടയ്ക്കാട് ടൗണിൽ ആന്റണി രാജുവും, കൂരോപ്പടയിൽ റിയാസും VN വാസവനും ഉണ്ടാകും. അത് മാത്രമല്ല, പാമ്പാടി ടൗണിൽ KN ബാലഗോപാലും സജി ചെറിയാനും ഉണ്ടാകും. വെള്ളൂരിൽ MB രാജേഷും, മീനടത്തിൽ P പ്രസാദും, വീണ വിജയനും, AK ശശീന്ദ്രനും അടക്കമുള്ള മന്ത്രിമാരാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വികസന സന്ദേശ സദസ്സിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്യുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ വികസന വിവാദങ്ങൾ അടക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ തന്നെയാണ് മന്ത്രിമാർ നേരിട്ടെത്തുകയും ചെയ്യുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥിയാകട്ടെ ഇന്നും മണ്ഡല പര്യടനം തുടരുകയാണ്. മണ്ഡല പര്യടനം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെന്നിമല ക്ഷേത്ര പരിസരത്ത് നിന്നാവും ഇന്ന് UDF സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു മണ്ഡല പര്യടനം ആരംഭിക്കുക. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇന്നത്തെ മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്യുക. അത് മാത്രമല്ല, NDA സ്ഥാനാർത്ഥി ലിജിൻ ലാലിന്റെ മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസമായി വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് NDA സ്ഥാനാർത്ഥി ഒരു മേൽക്കൈ നൽകിക്കൊണ്ടിരുന്നത്. പ്രധാനമായും ക്ഷേത്ര പരിസരത്തുമൊക്കെയായിരുന്നു NDA സ്ഥാനാർത്ഥി ലിജിൻ ലാലിന്റെ ഈ ഒരു മണ്ഡല പര്യടനം പുരോഗമിച്ചത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ കൂരോപ്പട പഞ്ചായത്തിൽ നിന്നാകും ഇന്നത്തെ മണ്ഡല പര്യടനം ആരംഭിക്കുക. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാകും മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് വൈകുന്നേരത്തോടെ ഇന്നത്തെ ദിവസത്തെ മണ്ഡല പര്യടനം സമാപിക്കും. അത് ശോഭാ സുരേന്ദ്രനായിരിക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും മണ്ഡല പര്യടനം നടത്തി രാവിലെ 6 മണി മുതൽ 2 മണി വരെ കൃത്യമായ രീതിയിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഗൃഹസമ്പർക്ക പരിപാടികൾ വയ്ക്കുകയും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മണ്ഡല പര്യടനം NDA സ്ഥാനാർത്ഥി നടത്തുക. അങ്ങനെയാണ് മുന്നണികളുടെ ഇന്നത്തെ കാര്യങ്ങൾ. നന്ദനാണ് LDFന്റെ ആയാലും UDFന്റെ ആയാലും NDAയുടെ ആയാലും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മൃഗാശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട സംഭവത്തിൽ സതിയമ്മയുടെ വീട് സന്ദർശിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ രാത്രിയോടെയാണ് തിരുവഞ്ചൂർ സന്ദർശനം നടത്തിയത്. ആശ്വസിപ്പിക്കാനാണ് എത്തിയത് എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. നിന്ന ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടു. ആ സ്റ്റാറ്റസ് കോ ആൻറ്റി വേണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പണ്ട് അവരെന്ത് ചെയ്തോ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവർക്ക് മടക്കി കൊടുക്കണം. അതിനവരെ ഉപദ്രവിക്കരുത്, അവരെ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കരുത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ശിക്ഷിക്കരുത്. അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യവും. അത് ചെയ്തില്ല. ഇതിന് വളഞ്ഞ വഴിയിലൂടെ വന്ന് പകപോക്കലാണ്. കാരണം ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വലിയ റിഗാർഡ്സ് ഉണ്ട്, ബഹുമാനമുണ്ട്. അതേ ബഹുമാനത്തോടു കൂടി സതിയമ്മ പെരുമാറി പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സതിയമ്മയെ ഒറ്റപ്പെടുത്തി ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ സതിയമ്മയെ രക്ഷിക്കാനുള്ള ചുമതല ഞങ്ങൾക്കല്ലേ? ഞങ്ങളത് ചെയ്യും. യെസ്, ഇനി പത്രം 18 ലേക്കാണ് കടക്കുന്നത്. R കിരൺ ബാബു
പത്രം 18 നമ്മളൊപ്പം ചേരും. കിരൺ, ഇന്നിപ്പോൾ പ്രഭാത കേരളത്തിന്റെ സമയം കുറവാണ്. 8 മുതൽ ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡിസ്കഷൻ ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സമയം കുറവാണ്. പ്രേക്ഷകർക്ക് അറിയേണ്ട വാർത്ത വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം അല്ലേ? ശരി. എന്തായാലും രഞ്ജിനി നമസ്കാരം. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പറയാം. എന്തായാലും ചന്ദ്രയാൻ്റെ ഒരു അഭിമാന നിമിഷത്തിലേക്ക് ഇന്ത്യ ഇങ്ങനെ അതിന് കാത്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്നത്തെ എല്ലാ പ്രധാന പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടുകളായി തന്നെ നിൽക്കുന്നത്. നമുക്ക് വേഗത്തിൽ തന്നെ പത്രത്തിലേക്ക് കടക്കാം. പത്രം 18 സ്വാഗതം. ഒട്ടുമിക്ക പത്രങ്ങളും എല്ലാ പത്രങ്ങളും തന്നെ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത് ചന്ദ്രയാൻ്റെ വാർത്തകൾ തന്നെയാണ്. അതിമനോഹരമായ രീതിയിൽ സർഗാത്മകമായ തലക്കെട്ടുകളാണ് മിക്ക പത്രങ്ങളും നൽകിയിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത തന്നെ എല്ലാ പത്രങ്ങളുടെയും നോക്കാം. കേരളകുമ്പ് നൽകിയിരിക്കുന്നത് ചന്ദ്രനിൽ ഇന്ന് ഇന്ത്യോദയം എന്നുള്ളതാണ്. ഇന്ത്യോദയം എന്നുള്ളൊരു വാക്ക് വെച്ചിട്ടാണ് അതിന് അവതരിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണഘട്ടത്തിൻ്റെ ഒരു ഇൻഫോഗ്രാഫീസൊക്കെ നൽകിക്കൊണ്ട് മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കൗമുദി വാർത്ത. മാധ്യമം നൽകിയിരിക്കുന്നത് കൺനിറയെ പൊന്നമ്പിളി എന്നുള്ള കുറേ കൂടി കാവ്യാത്മകമായ ഒരു തലക്കെട്ടാണ്. ഇന്ന് വൈകിട്ട് 6:04 ആ നിമിഷം ഒരു ചിത്രവും ലേഔട്ടുമൊക്കെ തന്നെ മനോഹരമായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് മെട്രോ വാർത്തയുടേതാണ്. മെട്രോ വാർത്ത ശ്വാസമടക്കി കാത്തിരിപ്പ് എന്നുള്ളതാണ്. അതിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ അവസാന നിമിഷത്തെ ഈ 17 മിനിറ്റുകളൊക്കെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളാണ്. അത് കടന്നുകഴിഞ്ഞിൽ മാത്രമേ ഈ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാവുകയുള്ളൂ. ശാസ്ത്രലോകം ഇങ്ങനെ ശ്വാസമടക്കി തന്നെ നിൽക്കുകയാണ്. ആ ശ്വാസമടക്കി കാത്തിരിപ്പ് എന്നുള്ള ഒരു ശാസ്ത്രലോകത്തിൻ്റെ ആംഗിളിലൂടെ ചേരുന്നൊരു തലക്കെട്ടാണ് മെട്രോ വാർത്ത നൽകിയിരിക്കുന്നത്. മലയാള മനോരമ ഈ രാവിലുദിക്കും ത്രിവർണ ചന്ദ്രിക എന്നുള്ള ഒരു സർഗാത്മകമായ ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നു. അത് അതോടൊപ്പം തന്നെ അകത്തെ പേജിലേക്ക് ഇതിന് വിശദമായ ഒരു പഠിപ്പുരയും കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ വാർത്ത കൂടി ഒന്നാം പേജിൽ തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയാണ്. അരികെ അഭിമാനം എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. അരികെ അഭിമാനം എന്ന് പറയുമ്പോൾ മറ്റൊരു വലിയ നേട്ടത്തിൻ്റെ അരികിൽ കൂടി ഇന്ത്യ നിൽക്കുകയാണ്. നമ്മുടെ പ്രജ്ഞാനന്ദ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ ഇന്നലെ കാൽസ്യവുമായിട്ടുള്ള മത്സരം ലോക ഒന്നാം നമ്പർ താരത്വമായിട്ടുള്ള മത്സരമാണ്. അതിൽ ഇന്നലെ സമനിലയെത്തി. ഇന്നത്തെ അടുത്ത ദിവസം മത്സരത്തിൽ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലോക ചാമ്പ്യനായി മാറുവാൻ കഴിയും. സമനിലയാണെങ്കിൽ വീണ്ടും ഒരു മത്സരത്തിലേക്ക് കൂടി പോകേണ്ടി വരും. അതുകൂടി ചേർത്ത് അരികെ അഭിമാനം എന്നുള്ള ഒരു തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കപ്പിൽ മുത്തമിടാൻ പ്രജ്ഞാനന്ദ എന്ന വാർത്ത അതിനോടൊപ്പം തന്നെ പ്രത്യേകമായി കൂടി നൽകിയിരിക്കുന്നു. മറ്റൊന്ന് മംഗളത്തിലാണ്. വിക്രം വിജയ് ഭവ വൈകിട്ട് 6:04 ചന്ദ്രനിൽ ലാൻഡിംഗ് എന്നുള്ളതാണ്. ചാന്ദ്രദൗത്യത്തിൽ പുതുചരിത്രം എഴുതാനുള്ള ഇന്ത്യയുടെ ഉദ്യമം പൂർണ്ണതയിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. വൈകിട്ട് 5 തുടങ്ങുന്ന നിർണായകമായ നീക്കങ്ങൾക്ക് മുമ്പ് സർവം സുസജ്ജമാണെന്ന് ഉറപ്പാക്കിയ ISRO. 140 ജനതയുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ തവണത്തെ പരാജയത്തിൻ്റെ കൈപ്പുനീർ ഇത്തവണ വിജയമധുരമാക്കുമെന്ന പ്രതീക്ഷയിൽ ശാസ്ത്രലോകം. അങ്ങനെ മംഗളത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. മറ്റൊന്ന് ചാന്ദ്രസ്പർശം ഇന്ന് എന്നുള്ളതാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന തലക്കെട്ട്. മറ്റൊന്ന് വീക്ഷണത്തിന് സോഫ്റ്റ് ലാൻഡിംഗ് 27 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇറങ്ങുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് 27 ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ISRO ഉദ്യോഗസ്ഥരെ അവരുടെ വാക്കുകൾ വെച്ച് PTA റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടാണ്. ആ തലക്കെട്ടാണ് വീക്ഷണം മാത്രമാണ് തോന്നുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഇന്നിനി നടന്നില്ലെങ്കിൽ 27 മാറ്റുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു തലക്കെട്ട് വീക്ഷണം പത്രം നൽകിയിരിക്കുന്നത്. എന്തായാലും വീക്ഷണം നൽകുന്നതുകൊണ്ട് തന്നെ അതിനൊരു ആ വാർത്ത ആംഗിളിൽ അവതരിപ്പിച്ചതിന് തന്നെ ഒരു കൗതുകമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെടാനും സാധ്യതയുണ്ട്. മറ്റൊന്ന് ജനയുഗം നൽകിയിരിക്കുന്നത് മാനത്തുനിന്ന് ചന്ദ്രയാൻ എന്നാണ്. സോഫ്റ്റ് ലാൻഡിങ്ങിന് കാത്ത് രാജ്യം. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളത് നൽകിയിരിക്കുന്നു. മറ്റൊന്ന് ജന്മഭൂമിയാണ്. ചന്ദ്രനിൽ ഇന്നിറങ്ങും എന്നുള്ള ഒരു സ്ട്രേറ്റ് തലക്കെട്ടാണ് ജന്മഭൂമി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഇനി ആ ചന്ദ്രയാൻ വാർത്ത കഴിഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. യുവതിയെ കൊന്നു കുഴിച്ചുമൂടി. യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ. പിതാവും സഹോദരങ്ങളും സുഹൃത്തും അറസ്റ്റിൽ എന്നുള്ളതാണ്. ഒരു യുവതിയെ കൊന്നു കുഴിച്ചുമൂടുകയും ആ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ ആ യുവതിയെ കണ്ടെത്താൻ വേണ്ടി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക, അടുത്ത ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ ആസൂത്രണം ചെയ്യുക. ഇയാൾ തന്നെയാണ്, ഇയാളും ഇയാളുടെ സഹോദരങ്ങളും ഒക്കെ ചേർന്നാണ്, അയാളുടെ അച്ഛനും കൂടി അറിഞ്ഞാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്. എന്തായാലും എല്ലാവരെയും പോലീസിൻ്റെ പിടിയിൽ ആയിട്ടുണ്ട് ആ വാർത്ത. മിക്ക പത്രങ്ങളും ദേശാഭിമാനിയും ലീഡ് വാർത്തയായി തന്നെയാണ് ഇന്ന് ആ വാർത്ത നൽകിയിരിക്കുന്നത്. മിക്ക പത്രങ്ങളും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ചില പത്രങ്ങളെങ്കിലും പക്ഷേ അകത്തെ പേജിലേക്ക് അവരുടെ താല്പര്യങ്ങൾ വെച്ച് അകത്തെ പേജിലേക്ക് ആ വാർത്ത മാറ്റിയിട്ടുമുണ്ട്. വീക്ഷണം നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കടലാസ് കമ്പനികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ളതാണ്. മാത്തിക്കുഴൽനാട് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം സംബന്ധിച്ച വാർത്തയാണ് അത്. മാത്തിക്കുഴൽനാടിൻ്റെ വാർത്തയിൽ വീണ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഈ കമ്പനി മാത്രമല്ല മറ്റു പല കമ്പനികളിൽ നിന്നും സമാനമായ രീതിയിലേക്ക് ഇങ്ങനെ പണം വാങ്ങുന്നുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ച്. സ്വാഭാവികമായും വീക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആ വാർത്ത. പ്രാധാന്യത്തോടു കൂടി തന്നെ വീക്ഷണം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു.
മറ്റൊന്ന് ദേശാഭിമാനിയിലെ വാർത്തയാണ്. ദേശാഭിമാനി ഇന്ന് മനോരമയുടെ നുണബോംബ് ചീറ്റി, സദ്യമ്മ ജീവനക്കാരിയല്ല രേഖകൾ പുറത്ത് എന്നുള്ളതാണ്. സദ്യമ്മ ഉമ്മൻചാണ്ടിയെ പറ്റി നല്ലത് പറഞ്ഞതിൻ്റെ പേരിൽ പുതുപ്പള്ളി വെറ്റിനറി ഉപകേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കിയതായി മാധ്യമങ്ങൾ അവതരിപ്പിച്ച സ്ത്രീ സ്ഥാപനത്തിലെ ജീവനക്കാരിയല്ലാതായതിന് രേഖകൾ പുറത്ത് എന്നുള്ളതാണ്. ഇങ്ങനെ മുഖ്യമന്ത്രിയെക്കുറിച്ച്, ക്ഷമിക്കണം, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നൊരു സ്ത്രീയെ അടുത്ത ദിവസം ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. അത് അങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്ന മട്ടിൽ വാർത്തകൾ പുറത്തു വരുന്നു. ഇതെങ്ങനെയല്ല ഉണ്ടായതെന്നും ഇവർ നേരത്തെ തന്നെ ഇവരെ പുറത്തായതാണെന്നും മറ്റൊരാളുടെ പേരിൽ ഇവർ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അങ്ങനെ ഒരു വാർത്ത, ദേശാഭിമാനിക്ക് സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ മറുപടി പറയേണ്ടതുണ്ട്. ആ ഒരു മറുപടിയാണ് ദേശാഭിമാനി കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥ ജീവനക്കാരി ലിജിമോളാണ്. ആ ലിജിമോളുടെ പേരിലാണ് ഇവർ സദ്യമ്മ ജോലി ചെയ്തതെന്നും അതുകൊണ്ട് സദ്യമ്മക്കെതിരെ ആൾമാറാട്ട കേസടക്കം എടുക്കും എന്നതുകൂടി ഒരു വാർത്തയിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത, ക്ഷമിക്കണം, അടുത്തത് മാതൃഭൂമിയിലെ വാർത്തയാണ്. എ സി മൊയ്തീൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് എന്നുള്ളതാണ് ഇന്നലത്തെ മിക്ക പത്രങ്ങളിലെയും പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്. എ സി മൊയ്തീൻ ഇവിടെ മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്നലെ രണ്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മറ്റ് കെ സുധാകരൻ്റെ ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടായിരുന്നു. ഈ വാർത്തയും എ സി മൊയ്തീൻ്റെ വീട്ടിലെ റെയ്ഡിൻ്റെ വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ ഒന്നാം പേജിൽ മിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മന്ത്രിയായിരിക്കും തട്ടിപ്പ് മായ്ക്കാൻ കൂട്ടുനിന്നാണ് ആരോപണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ റെയ്ഡ്, ഒരു പകലും രാത്രിയും പരിശോധന നീണ്ടു എന്നുള്ളതാണ് ഈ വാർത്ത. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത, വിഴിഞ്ഞം തുറമുഖം 10,000 കോടിയുടെ നിക്ഷേപം കൂടി എന്നുള്ളതാണ്. രണ്ടും മൂന്നും ഘട്ടമുടൻ രാകേഷ് കെ നായരുടെ വാർത്തയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായിട്ടില്ല, പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കൊക്കെയുള്ള നടപടികൾ ആരംഭിച്ചു. അതിനുവേണ്ടി 10,000 കോടി രൂപ മുടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. പോസിറ്റീവായ ഒരു വാർത്തയാണ് മാതൃഭൂമി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒന്നാം ഘട്ടം എന്തെല്ലാമാണുള്ളത്, രണ്ടാം ഘട്ടത്തിൽ എന്തെല്ലാമാണുള്ളത്, മൂന്നാം ഘട്ടത്തിൽ എന്തെല്ലാമാണുള്ളത്, അത് പ്രത്യേകമായി തന്നെ ഈ വാർത്തയിൽ നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിലെ ഒരു ആർട്ടിക്കിളാണ്, വരൾച്ച പറയുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. എന്താണ് ഒരു കടുത്ത വരൾച്ചയിലേക്കൊക്കെ കേരളം നീങ്ങുന്ന ഒരു അവസ്ഥ? ഈ ഓഗസ്റ്റ് മാസം ഇന്നലെ നമ്മൾ വാർത്തയിലൊക്കെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ 7 വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. പക്ഷേ ഈ ഓഗസ്റ്റ് മാസം പൂർണ്ണമായും വരണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനത്തെ ഒരു വരൾച്ചയിലേക്ക്, ഒരു വരൾച്ചയുടെ സൂചന കൂടിയാണ് നൽകുന്നത്. കാലാവസ്ഥാ വകുപ്പൊക്കെ അങ്ങനത്തെ ഒരു സൂചനകൾ പലപ്പോഴും നൽകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എന്താണ് ഈ വരൾച്ചയ്ക്ക് കാരണം? എങ്ങനെയാണ് ഈ മഴ കുറഞ്ഞത്? വന്ന പ്രധാനമായി എനിക്ക് തോന്നുന്നു എന്തു ചെയ്യണം എന്നൊരു കാര്യം ഇതിൽ പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. നാം ചെയ്യേണ്ടത് എന്താണ്? ഈ മഴക്കുഴികൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ വെള്ളം മണ്ണിലേക്ക് പതിയെ മാത്രം ഇറങ്ങിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അത്തരം കുറേ വൃക്ഷങ്ങൾക്കൊക്കെ ചതുപ്പുണ്ടാക്കുക, അത്തരം കുറേ നിർദ്ദേശങ്ങൾ കൂടി ഇതിൽ പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. പരിഹാരം എന്താണ് എന്തെന്ന് വിശദമായ ഒരു ലേഖനം തന്നെയാണ് മാതൃഭൂമി എഡിറ്റ് പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കേരളകൗമുദിയിലെ ഒരു പ്രധാന വാർത്തയാണ്, ഒന്നാം പേജിൽ തന്നെ ഒരു വാർത്തയാണ്, യേശുവിന് ഫാദർ റോയിയുടെ സ്തുതി ഇടയ്ക്ക കുട്ടി എന്നുള്ളതാണ്. സകലകലയുടെ പാതിരി എന്ന് പറയുന്നു. ഒരു പാതിരിയെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ഇടയ്ക്ക എന്ന് പറയുന്നത് ഒരു ക്ഷേത്രവാദ്യവുമായി വാദ്യവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഇടയ്ക്ക കുട്ടി യേശുവിന് വേണ്ടി ഒരു പ്രാർത്ഥന എന്നുള്ള ഒരു പാതിരി തന്നെ അത് അവതരിപ്പിച്ചിരിക്കുന്നു. പക്ഷേ കലയെ അങ്ങനെ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ കളത്തിൽപ്പെടുത്താതെ എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. സ്വാഭാവികമായും അത്തരം വാർത്തകൾ നേരത്തെയും ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ പ്രാധാന്യത്തോടുകൂടി നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇന്നും കേരളകൗമുദി ആ ഒരു പ്രാധാന്യത്തോടുകൂടി കെ എൻ സുരേഷ് കുമാറിൻ്റെ വാർത്തകൾ ഇരിക്കുന്നു. ക്ഷേത്രങ്ങളിലെ ശോഭാനവാദ്യമായ ഇടയ്ക്ക് കുട്ടി ക്രിസ്തുദേവനെ സ്തുതിക്കുകയാണ് അരിമ്പൂർ കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയി ജോസഫ് വടക്കൻ. പാങ്ങാട് ശിവക്ഷേത്ര ഹാളിൽ പരിശീലനം നേടിയ ഫാദർ സ്തുതിഗീതങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു പെരിങ്ങോട് മണികണ്ഠനാണ് 2 വർഷമായി പരിശീലിപ്പിക്കുന്നത്. ഗുരുവും ശിഷ്യനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന പാതിരിയുടെ വേഷത്തിൽ അദ്ദേഹം നിന്ന് ഇടയ്ക്ക് കൂട്ടുന്ന ഒരു ചിത്രം സഹിതമാണ് എന്തായാലും വാർത്ത ഒന്നാം പേജിൽ കൗമുദി സ്പെഷ്യലായി നൽകിയിരിക്കുന്നത്. മറ്റൊരു കൗമുദിയിലെ വാർത്ത, മുഖ്യമന്ത്രി നാളെ പുതുപ്പള്ളിയിൽ, കൂടെ 15 മന്ത്രിമാർ, കട്ടയ്ക്ക് പിടിക്കാൻ പ്രതിപക്ഷം. വി ജയകുമാറിൻ്റെ വാർത്തയാണ് കോട്ടയത്തു നിന്നും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുതുപ്പള്ളിയിൽ പ്രചരണത്തിന് എത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു.
എന്നാൽ അങ്ങനെയല്ല, മുഖ്യമന്ത്രി നാളെ എത്തുകയാണ്. കൂടെ 15 മന്ത്രിമാർ കൂടിയുണ്ട്. 3 ദിവസത്തോളമുള്ള വിശാലമായ അദ്ദേഹത്തിൻ്റെ ഒരു പര്യടനം കൂടിയാണ്. ആ പര്യടനത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്താതെ ഒളിച്ചോടി എന്ന പ്രതിപക്ഷ പരിഹാസത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻസിയിൽ 15 മന്ത്രിമാരും നാളെ മുതൽ പുതുപ്പള്ളിയിലേക്ക് പ്രചരണ പട നയിക്കാൻ എത്തുന്നു. വി ശിവൻകുട്ടി, അഹമ്മദ് ദേവർകോവിൽ, കെ കൃഷ്ണൻകുട്ടി, ജെ ചിഞ്ചുറാണി, കെ ബിന്ദു എന്നിവർ ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരും നാളെ മുതൽ എത്തുന്നുണ്ട്. 5 മന്ത്രിമാരൊഴികെ 15 മന്ത്രിമാരാണ്. ഇനി മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ പട തന്നെയാണ് അവിടെ. മുഖ്യമന്ത്രിക്ക് എല്ലാ മണ്ഡലങ്ങളും എല്ലാ പഞ്ചായത്തുകളിലും നാളെ മുതൽ 3 ദിവസം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും പ്രചരണം നടത്തും. ഒരു പഞ്ചായത്തിൽ ഒരു പരിപാടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. എന്തായാലും എല്ലാ പഞ്ചായത്തിലും മുഖ്യമന്ത്രിയുടെ പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വലിയ വിവാദങ്ങളൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രി അതിലൊന്നും പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ യോഗങ്ങളിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആകാംക്ഷ കൂടി സ്വാഭാവികമായും മാധ്യമങ്ങൾക്കും ജനത്തിനുമുണ്ട്. ആ വാർത്തയും പ്രത്യേകമായി മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതും അതിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്ന് മെട്രോ വാർത്തയിലെ ഒരു മനോഹരമായ ചിത്രമാണ്. മെട്രോ വാർത്തയിലെ കെ ബി ജയചന്ദ്രൻ പലപ്പോഴും വ്യത്യസ്തമായ ചിത്രങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് പോലീസുകാർ അവിടെ അത്തപ്പൂക്കളം ഇടുകയാണ്. ഇന്നലെ കാര്യമായ സമരങ്ങളൊന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. സാധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാ ദിവസവും അങ്ങനെ പോലീസുകാർക്ക് ഒരിക്കലും ഒഴിവ് കിട്ടാറില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം വിവിധ സംഘടനകളിലെ സമരങ്ങളിങ്ങനെ വന്നുപോയിക്കൊണ്ടേയിരിക്കും. എന്നാലും ഇന്നലെ കാര്യമായ സമരങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലീസുകാർക്ക് ഒരു വിശ്രമ സമയം കൂടി ഇന്നലെ ലഭിച്ചു. ആ സമയത്ത് അവർ അവിടെ ഒരു അത്തപ്പൂക്കളം റോഡിൻ്റെ നടപ്പാതയിലാണ് അവിടെ അവർ പൂക്കളം അവരിട്ടിരിക്കുന്നത്. ആ പൂക്കളത്തിനൊപ്പം തന്നെ അവരുടെ തൊപ്പി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു, മറ്റൊരു പൂക്കളം പോലെ വെച്ചിരിക്കുന്നു. ആ ഒരു ചിത്രമാണ് ജയചന്ദ്രൻ നൽകിയിരിക്കുന്ന ചിത്രം മെട്രോ വാർത്തയിൽ. മറ്റൊന്ന് മലയാള മനോരമയിലെ ഒരു പ്രധാന വാർത്തയാണ്. എല്ലാ പത്രങ്ങളും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, കെ സുധാകരനെ ഇ ഡി 9 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ഹാജരായപ്പോൾ ടി ജെ വിനോദ് എം എൽ എ, ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ സമീപം 9 മണിക്കൂറാണ് ഇ ഡി കെ സുധാകരനെ ചോദ്യം ചെയ്തത്. നേരത്തെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇനി വീണ്ടും 30-ാം തീയതി വീണ്ടും ഹാജരാവണം എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിലേക്ക് ഇ ഡി കോൺഗ്രസ് നേതാക്കളെ ആയാലും സി പി എം നേതാക്കളായാലും ആരെയും വിടാതെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ നിരന്തരം കേസുകളുമൊക്കെയായി തന്നെ നിൽക്കുകയാണ്. കേരളത്തിൽ ഇങ്ങനെ ഇ ഡി വട്ടമിട്ട് പറക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രധാന നേതാക്കൾ തന്നെ നേരത്തെ ഒന്നും ആ തരത്തിലുള്ള അവസ്ഥയുണ്ടായിരുന്നില്ല. എന്നാൽ അത്തരം തരത്തിലേക്ക് പ്രധാന നേതാക്കളടക്കം വീടുകൾ റെയ്ഡ് നടക്കുകയും അവരെ നിരന്തരം ചോദ്യം ചെയ്യുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മോൻസൺ മാവുങ്കൽ മുഖ്യപ്രതിയായ വ്യാജ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്തത്. ആ വാർത്ത മനോരമയും മറ്റു പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. മിക്ക പത്രങ്ങളും 1-ാം പേജിൽ തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയിലൊരു വാർത്തയാണ്. മറ്റ് പത്രങ്ങളുമൊക്കെ ഈ വാർത്തയുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ കഴിഞ്ഞ ഒരു 10 വർഷം ഇടത്തിനിടയിലായിരിക്കും പിച്ച ബഷീർ എന്നുള്ള പേര് കാര്യമായി കേൾക്കാതെ ഇരുന്നത്. അതിനു മുമ്പ് ഒക്കെ ഏറെ കേട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ബഷീർ എം പിച്ച. ബഷീർ എം പിച്ച ഇന്നലെ അന്തരിച്ചു. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി ഏറെ വിവാദത്തിലൊക്കെ ആയ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന വിവാദ വ്യവസായി, ഇപ്പോഴത്തൊക്കെ പറയുന്ന വ്യവസായികളൊക്കെ പോലെ അന്നത്തെ കരുണാകരനുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു ബഷീർ എം പിച്ചയുടേത്. പക്ഷേ ബഷീർ എം പിച്ച എന്ന അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും തിരിച്ചായിരുന്നു പലപ്പോഴും അന്ന് പറഞ്ഞിരുന്ന ആളുകൾ. അദ്ദേഹത്തിന് കെ കരുണാകരനുമായും കുടുംബവുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കരുണാകരന് ഔദ്യോഗിക ബെൻസൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ബെൻസാണ് കരുണാകരൻ ഉപയോഗിച്ചിരുന്നത്. ഏത് സമയത്തും വീട്ടിൽ കയറി ചെല്ലാനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊക്കെ ഏറെ അടുപ്പവും, കരുണാകരൻ പലപ്പോഴും ആളുകളൊക്കെ പുറത്ത് പറഞ്ഞിരുന്നത് കരുണാകരനുമായിട്ടുള്ള പാലമായിരുന്നു. പല വ്യവസായികളുടെയും അതോടൊപ്പം തന്നെ നേതാക്കളുടെയും ഒക്കെ പാലമായി പ്രവർത്തിച്ച ആളാണെന്ന കൂട്ടിലൊക്കെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ ഒരു വാർത്തകളിലൊന്നും അദ്ദേഹത്തെ കാണാറില്ല. എന്തായാലും അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. ആ അന്തരിച്ച വാർത്തയും അതോടൊപ്പം തന്നെ ആരായിരുന്നു അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു എന്നൊക്കെ. ബഷീർ എം പിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്ന ഗൾഫ് വ്യവസായി, അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തയും മനോരമയും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു പല പത്രങ്ങളും മരണ വാർത്തയാണ് നൽകിയത് മനോരമ. പക്ഷേ അതിൽ അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു വാർത്ത കൂടി നൽകിയിരിക്കുന്നു. എന്തായാലും പത്രം 18-ൻ്റെ സമയം അവസാനിക്കുകയാണ്. നാളെയും ഇതേ സമയം പത്രം 18. താങ്ക് യു കിരൺ ബാബു. കുറഞ്ഞ സമയമുണ്ടായിരുന്നല്ലോ, പക്ഷേ പ്രേക്ഷകർക്ക് അറിയേണ്ട വാർത്തകൾ ഏതർത്ഥത്തിൽ മനസ്സിലാക്കണോ ആ അർത്ഥത്തിൽ തന്നെ പ്രേക്ഷകരിലേക്ക് വളരെ വേഗത്തിൽ കിരൺ എത്തിക്കുകയും ചെയ്തു. എന്തായാലും പ്രഭാത കേരളത്തിൻ്റെ സമയവും ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്ന ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡിസ്കഷൻ കാണാം.